വിന്റർ മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലൈവ് കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് മനസ്സിലാവും ഫുള്ള് ഇന്ന് അടിയാണ്, അതായത് ബിഗ് ബോസ് വീട് നിന്ന് കത്തുകയാണ്. ശരിക്കും ബ്ലെസ്ലി ഇത്രയും ദിവസം സൈലന്റ് ആയിട്ട് കളിച്ചു വന്നിരുന്ന ബ്ലെസ്ലിയുടെ മറ്റൊരു മുഖമാണ് കണ്ടത്. ക്യാപ്റ്റൻ ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തിയ ഒരു ക്രെഡിറ്റ്, എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള 4 സീസണുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത ഒരു ക്യാപ്റ്റൻ എന്നുള്ള ഒരു അവാർഡ് ഇനി ബ്ലെസ്ലിക്ക് കൊടുക്കേണ്ടി വരും. അത്രയധികം കണ്ടന്റ് ആണ്, സെക്കൻഡ്സിനുള്ളിലാണ് എല്ലാവരെയും ആ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ബ്ലെസ്ലിക്ക് കഴിഞ്ഞത്. ഇന്നത്തെ ആ ഒരു വീക്ക്ലി ടാസ്കിനിടയിൽ കോയിൻ കളക്ട് ചെയ്യുന്നതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് ഇതിന് മുമ്പും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ബിഗ് ബോസ് വീട്ടിനകത്ത് മലയാളം പറയുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമായിരുന്നു. ലാലേട്ടൻ ചോദിച്ചിട്ടുമുണ്ട് നിങ്ങൾക്കൊക്കെ മലയാളം അറിയില്ലേ എന്നുള്ളത്. ഇതിന് മുമ്പുണ്ടായിരുന്ന പല കണ്ടസ്റ്റൻസും ഈ സീസണിൽ ഒരുപാട് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറയുന്ന പല ആളുകളും അതിൽ നല്ല രീതിയിൽ മലയാളം ഉപയോഗിക്കുന്നുണ്ട്, അതായത് നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾ. എഡ്യൂക്കേഷനെ കുറിച്ച് കുറച്ച് പറയുകയല്ല, ഇന്ന് ടാസ്കിനിടയിൽ റിയാസും ജാസ്മിനും അനാവശ്യമായി ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ഇമോഷണലി അവർ കൂടുതൽ കൂടുതൽ ഒരു ആങ്ഷ്യറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ബ്ലെസ്ലി അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ക്യാപ്റ്റനായിട്ട് പറയുന്നുണ്ട്, മലയാളം പറയുക, ഇത് മലയാളം ഷോ ആണ് എന്നുള്ള കാര്യം. അത് കേട്ടിട്ട് വീണ്ടും അവർ ഒന്നും കൂടി റേസ് ആകുകയാണ്, ഞങ്ങൾ ഇഷ്ടമുള്ള ഭാഷ ഇവിടെ സംസാരിക്കും, ഞങ്ങൾ ഇഷ്ടമുള്ള ഭാഷയെ ഇവിടെ സംസാരിക്കും, അത് നീയല്ല തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ബിഗ് ബോസ് വീടിനകത്ത് നിയമങ്ങൾ, ഏറ്റവും ആദ്യത്തെ നിയമമാണ് ബിഗ് ബോസ് വീടിനകത്ത് മലയാളം സംസാരിക്കുന്നുള്ളത്. കാരണം മലയാളികൾ കാണുന്ന ഒരു ഷോയാണ്, ഒരുപാട് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ്. നമ്മുടെ കേരളത്തിൽ ഇംഗ്ലീഷ് ഇപ്പോൾ കോളേജിൽ അല്ലെങ്കിൽ ഒരു ഹയർ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരുപക്ഷെ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഇവർ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആക്സെൻറ്റോ അല്ലെങ്കിൽ വാക്കുകളോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെയാണ് മലയാളം കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ്, കൂടുതലായിട്ട് നല്ല മലയാളമാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇംഗ്ലീഷ് വാക്കുകൾ കുറച്ചൊക്കെ സാധാ സംസാരത്തിൽ വന്നു പോകും, അത് ക്ഷമിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നെ ഒരു എസ്സേ തന്നെ ഒരു പ്രബന്ധം പോലെ തന്നെ അവതരിപ്പിക്കുന്ന രീതിയിലാണ് റിയാസും ജാസ്മിനും അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലെസ്ലി അത് ഏറ്റെടുത്ത് പറയുകയും ചെയ്തു, അതിന്റെ വാല് പിടിച്ച് തൊട്ട് പറയുന്നത് തന്നെ റോബിൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ മലയാളം പറയണമെന്ന് റിയാസിനോട് വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. നീ കൊല്ലത്ത് ഒരു മലയാളം മീഡിയം സ്കൂളിലല്ലേ പഠിച്ചത്, നീ എന്തുകൊണ്ട് പിന്നെ മലയാളം പറയുന്നില്ല എന്നുള്ള ചോദ്യം. അത് കേട്ടിട്ട് പോലും റിയാസ് തിരിച്ച് ഞാൻ ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കുമെന്നൊക്കെയാണ് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ടാസ്കിന്റെ ആ പ്രശ്നങ്ങൾക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിയാസ് അത് വന്നിട്ട് തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചത് പ്രൗഡാണ്. അതായത് റോബിൻ പറഞ്ഞ നല്ല ഉദ്ദേശത്തെ പറഞ്ഞൊരു കാര്യം കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ തല തിരിച്ച് പറയാൻ നോക്കുകയാണ്, അതായത് റോബിൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളുകളെ കളിയാക്കി എന്നുള്ള രീതിയിലേക്ക് ആ ഒരു സംഭവത്തെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് റിയാസ്. പക്ഷെ കണ്ടുകൊണ്ടിരുന്ന ലൈവ് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. കാരണം മലയാളം പറയേണ്ട ഒരു ഷോയിൽ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകൾ ഒരുപാട് കുത്തിക്കയറ്റി പറയുന്നുണ്ട് ഇവർ. ഒരിക്കലും ഇതൊരു ക്ഷമിക്കാവുന്ന കുറ്റമല്ല, കാരണം ഇതിനു മുമ്പ് പലതവണ വാർണിംഗ് കൊടുത്തതുമാണ്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു ശിക്ഷയോ നടപടിയോ ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് വിന്റർ മീഡിയ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക.